السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 79. വിഷയം തിരുനബി, സ്നേഹവും ആദരവും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടതിൻ്റെയും സ്നേഹിക്കേണ്ടതിൻ്റെയും അനിവാര്യത അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തിരുനബിയുടെ സന്നിധിയിൽ മുൻകടന്ന് സംസാരിക്കുന്നതിനെയും മര്യാദക്കേട് കാണിക്കുന്നതിനെയും അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. സഹലുബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ റസൂലിൻ്റെ മുമ്പ് സംസാരിക്കരുത്. നബി തങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയും യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്നിങ്ങനെ ഹബീബ് ഇഷ്ടപ്പെടുന്ന സംബോധനകൾ നടത്തുകയും പേര് വിളിക്കാതിരിക്കുകയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബു മുഹമ്മദുൽ മക്കി വിശദീകരിക്കുന്നു. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ഹബീബിനെ നിങ്ങൾ വിളിക്കരുതെന്ന് ആയത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൗതുകത്തോടെയാകണം റസൂലിനോടുള്ള സംസാരം. ഈ മര്യാദകൾ ലംഘിക്കുന്നവരുടെ സൽക്കർമ്മങ്ങൾ നിഷ്ഫലമാകുമെന്ന് അല്ലാഹു തആല വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബനു തമീം ഗോത്രത്തിൽ നിന്ന് ഒരു സംഘം ഹബീബിൻ്റെ വീട്ടിലെത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് ഇറങ്ങി വരൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് പറയപ്പെടുന്നു. അല്ലാഹു അവരെ അധിക്ഷേപിക്കുകയും അവരിൽ അധികവും ചിന്തിക്കാത്തവരാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദിരനായ കാത്തിബ് സാബിത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസിനെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിച്ചതെന്നും അഭിപ്രായമുണ്ട്. ബദിരനായത് കാരണം അദ്ദേഹം ഉറക്കെ സംസാരിക്കുമായിരുന്നു. ആയത്തിറങ്ങിയ ശേഷം അദ്ദേഹം തൻ്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതി വീട്ടിലിരുന്ന് കരഞ്ഞു. പിന്നീട് തിരുസന്നിധിയിൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബെ, എൻ്റെ നാശത്തെ ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു ഞങ്ങളെ ശബ്ദമുയർത്തുന്നതിനെ തൊട്ട് നിരോധിച്ചു. ഞാനാണെങ്കിൽ ഉറക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലുമാണ്. നബി തങ്ങൾ ചോദിച്ചു, ഓ സാബിത്ത്, സ്തുത്യർഹനായി ജീവിച്ച് രക്തസാക്ഷിയായി മരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ നീ തൃപ്തിപ്പെടുന്നില്ലേ? പിന്നീട് യമാമ യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ഈ ആയത്തിറങ്ങിയതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ തങ്ങളും ഹബീബിനോട് സ്വകാര്യം പറയുന്ന രൂപത്തിലാണ് സംസാരിച്ചിരുന്നത്. അത് കേൾക്കാൻ ഹബീബിന് തന്നെ പ്രയാസമായപ്പോൾ അല്ലാഹു തആല വീണ്ടും ആയത്തിറക്കുകയാണ്. നിശ്ചയം അല്ലാഹുവിൻ്റെ ദൂതരുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തുന്നവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തഖ്വക്ക് പാകപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് മോക്ഷവും മഹത്തായ പ്രതിഫലവുമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ശൈലിയിൽ പെരുമാറുന്നവർക്ക് മേന്മയായി ഖുർആൻ വിളംബരം ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്നതിൻ്റെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഹബീബ് സ്പർശിച്ചവ. നബി തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ദൃശ്യങ്ങൾ, മക്ക, മദീന തുടങ്ങിയവ എല്ലാം ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും യാഥാർത്ഥ്യവും. സൊഫിയ ബിൻത് നജദ് എന്നവർ പരാമർശിക്കുന്നത് കാണാം. അബു മഹദൂറയുടെ ശിരസിൻ്റെ മുൻഭാഗത്തുള്ള മുടി അദ്ദേഹം ഇരുന്ന് അഴിച്ചിട്ടാൽ നിലം തൊടുമായിരുന്നു. നിങ്ങളിത് മുറിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം
പ്രത്യുത്തരം നൽകിയത്. മുത്ത് നബി ഇതിനെ സ്പർശിച്ചിട്ടുണ്ട്, ഹബീബിൻ്റെ കൈത്തട്ടിയ ഭാഗം ഞാൻ മുറിച്ചു കളയുകയില്ല എന്നാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊപ്പിയിൽ തിരുനബിയുടെ ശേഷിപ്പുകൾ ഷഹറെ മുബാറക് തുന്നിപ്പിടിപ്പിച്ചിരുന്നു. യർമൂക്ക് യുദ്ധത്തിൽ ആ തൊപ്പി നിലത്ത് വീണ് ഖാലിദ് തങ്ങൾ യുദ്ധത്തിൻ്റെ ഭീകരത തൃണവൽക്കരിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ തൊപ്പി പരതുമ്പോൾ സ്വഹാബാക്കൾ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഒരു തൊപ്പിക്കു വേണ്ടിയല്ല ഞാൻ പരതുന്നത്, അതിൽ ഹബീബിൻ്റെ മുടികളുണ്ട് എന്നാണ്. ശത്രുക്കളുടെ കൈകളിൽ അകപ്പെട്ട് അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് തിരയുന്നത്. ഇബിൻ ഒമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്ത് കൈവച്ച് മുഖത്ത് വെക്കുമായിരുന്നു. ഇമാം മാലിക് തങ്ങൾ മദീനയിൽ വാഹനം കയറാറില്ല. അസ്ത്രവിദ്യയിൽ നിപുണനും സാഹിദുമായ അബു അബ്ദുറഹ്മാനു സലമി തങ്ങൾ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വില്ല് തൊട്ടു എന്ന് ഞാൻ അറിഞ്ഞതു മുതൽ ശുദ്ധിയോടുകൂടെയല്ലാതെ ഞാൻ പിന്നീട് വില്ലെടുത്തിട്ടില്ല. മദീനയിലെ മണ്ണ് മോശമാണെന്ന് പറഞ്ഞവരെ 30 അടി അടിക്കാനും തടങ്കലിൽ വെക്കാനുമാണ് മാലിക് തങ്ങൾ ഫത്വ നൽകിയത്. ഈ ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിൻ്റെ ചാലകശക്തികളായി പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.